എസ്എംഎ രോഗബാധിതരായ കുട്ടികൾക്കുള്ള മരുന്നിന്റെ നികുതി ഒഴിവാക്കാനുള്ള തീരുമാനം വന്നതിന്റെ ആശ്വാസത്തിലാണ് രോഗികളായ കുട്ടികളുടെ മാതാപിതാക്കൾ. അപ്പോഴും കോടികൾ വില വരുന്ന മരുന്ന് സാധാരണക്കാർക്ക് ഇപ്പോഴും അപ്രാപ്യമാണ്. എസ്എംഎ ബാധിതനായ കോട്ടയത്തെ ഗുരുജിത്ത് എന്ന കൊച്ചുമിടുക്കന്റെ രക്ഷിതാക്കളും മകനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. നടക്കണം, ഓടി കളിക്കണം, ബോൾ കളിക്കണം, ബോൾ കളിച്ചിട്ട് മോളിൽ കയറണം, എനിക്ക് മോളിൽ കയറിട്ട് എനിക്ക് മരുന്ന് തരണം. ചേട്ടന്റെ കൈ പിടിച്ച് പുറത്തോട്ട് പോണം, പിന്നെ ഓടിക്കളിക്കണം, പിന്നെ ചേട്ടന്റെ കൂടെ കഴിക്കണം. കുഞ്ഞനിയത്തിക്കൊപ്പം ഓടിച്ചാടി നടക്കണം, മതിവരുവോളം കളിക്കണം, ഓടിയെത്താൻ പറ്റുന്നിടത്തെല്ലാം ഓടിയെത്തണം. കുഞ്ഞു ഗുരുജിത്തിന്റെ മനസ്സിലെ കുഞ്ഞുമോഹങ്ങൾ ഇതൊക്കെയാണ്. ജനിച്ച് 10 മാസം തികയും മുൻപാണ് ഗുരുജിത്തിനെ രോഗം ബാധിച്ചത്. ചികിത്സകൾ പലത് ചെയ്തെങ്കിലും പിന്നീടാണ് സ്പൈനൽ മസ്കുലാർ അസ്ട്രോഫി എന്ന അസുഖമാണെന്ന് മനസ്സിലായത്. പിന്നീടിങ്ങോട്ട് ജീവിതം ഈ ചക്രക്കസേരയിലായി. രണ്ട് വയസ്സിന് മുകളിലുള്ള SMA ബാധിച്ച കുട്ടികളുടെ ചികിത്സയ്ക്കുള്ള അപൂർവ മരുന്നായ റിസ്ഡിപ്ലം നിലവിൽ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. പക്ഷേ കോടികൾ ചിലവ് വരും. സ്വന്തം മകൻ ഓടിച്ചാടി നടക്കുന്നത് കാണാൻ ഏറെ കൊതിയുള്ള ഈ അച്ഛനും അമ്മയും മരുന്നിനായുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ്. ബാത്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കട്ടിലൊക്കെ എടുത്താൽ കിടത്തുന്നത്, എന്നെ എവിടെ പോയാലും വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത് ഇപ്പുറത്തെ യാത്രകളിലൊക്കെ. കുട്ടിക്ക് ഒരു വർഷം തന്നെ 75 ലക്ഷം രൂപയുടെ ഇതാണ് വരുന്നത്. അങ്ങനെ 5 വർഷത്തേക്ക് എങ്കിലും കുട്ടിക്കുള്ള മരുന്നിൻ്റെ ഇത് വേണം. ചികിത്സയ്ക്കുള്ള മരുന്നിന് കേന്ദ്ര സർക്കാർ നികുതി ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത് ഇതുപോലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആശ്വാസമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. മെഡിസിൻ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ എത്രയും വേഗം മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ 100 കുട്ടികൾ സംസ്ഥാനത്ത് ഗുരുജിത്തിനെ പോലെ SMA ബാധിതരാണ്. ഇത്തരം കുട്ടികൾക്ക് മരുന്നെത്തിച്ച് നൽകാൻ സുമനസ്സുകൾക്കൊപ്പം സർക്കാർ പ്രത്യേകം പദ്ധതി ആവിഷ്കരിച്ചാൽ ഒരുപാട് ബാല്യങ്ങൾക്ക് ഗുണകരമാകും. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കോട്ടയത്തു നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.